ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. ന്യൂസിലൻഡിലെ ഒരു ഗ്രാമത്തലവൻ്റെ കഥ ഏറെ സ്മരണീയമാണ്. ഇംഗിക എന്നു പേരുള്ള അയാൾ ക്രിസ്ത്യാനിയായി. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് അവിടെ എത്തിയ അമേരിക്കൻ സൈനികർക്ക് അയാൾ സഹായങ്ങൾ നൽകി. അതിനു പകരമായി അവർ അദ്ദേഹത്തിൻ്റെ മകനെ ബൈബിൾ കോളേജിൽ അയച്ചു. യുദ്ധാനന്തരം അമേരിക്കൻ സൈന്യം അവിടം വിട്ടുപോയി. സൈനികർ അവശേഷിപ്പിച്ച തടിയും മറ്റ് സാധനങ്ങളും ഉപയോഗിച്ച് പള്ളി പണിയാൻ ഇംഗിക തീരുമാനിച്ചു. അവിടെ സേവനം ചെയ്തിരുന്ന ഒരു ഓസ്ട്രേലിയൻ മിഷണറിയെ സമീപിച്ച് ഇംഗിക ചോദിച്ചു, ഞാൻ ഈ ഗ്രാമത്തിൽ ഒരു പള്ളി പണിയാൻ ആഗ്രഹിക്കുന്നു, അതിൽ വയ്ക്കുന്ന ഫലകത്തിൽ എന്ത് എഴുതണം? മിഷണറി ചോദിച്ചു, നിങ്ങൾക്കെന്താണ് മനസ്സിൽ തോന്നിയത്? ഇംഗിക എഴുതിക്കൊണ്ടുവന്നത് വായിച്ചു. ഈ ദേവാലയം ഇംഗിക നിർമ്മിതി ചെയ്തു. മിഷണറി ചോദിച്ചു, നിങ്ങൾ മാത്രമാണോ വേല ചെയ്തത്? അല്ല, ഗ്രാമവാസികൾ എല്ലാവരും ഉണ്ടായിരുന്നു. എങ്കിൽ അവരെപ്പറ്റിയും ഓർക്കേണ്ടതല്ലേ? ശരിയാണ്, ഞാനത് വിട്ടുപോയി. ഒരാഴ്ചയ്ക്ക് ശേഷം അയാൾ തിരിച്ചു വന്ന് വീണ്ടും എഴുതിയത് വായിച്ചു കേൾപ്പിച്ചു. ഈ ദേവാലയം ഇംഗികയും മറ്റുള്ളവർ ചേർന്ന് ദൈവാരാധനയ്ക്ക് നിർമ്മിതി ചെയ്തു. അയാളുടെ പേര് വലിയ അക്ഷരത്തിലായിരുന്നു. മിഷണറി ചോദിച്ചു, ഇതിൽ ദൈവമഹത്വത്തിനെന്നോ ദൈവാരാധനയ്ക്ക് സമർപ്പിച്ചതെന്നോ ഒരു വാക്കുമില്ലല്ലോ, അത് വേണ്ടതല്ലേ? ശരിയാണ്, ഇംഗിക സമ്മതിച്ചു. പിന്നീട് അയാൾ എഴുതിക്കൊണ്ടുവന്നു, ഈ ദേവാലയം ഇംഗികയും മറ്റുള്ളവർ ചേർന്ന് ദൈവാരാധനയ്ക്ക് നിർമ്മിതി ചെയ്തു. ഈ പ്രാവശ്യം ദൈവാരാധനയ്ക്ക് എന്നുള്ളത് വളരെ ചെറിയ അക്ഷരത്തിലായിരുന്നു. ഒരു സൽപ്രവൃത്തിയാണ് ചെയ്തതെങ്കിലും അതിലും സ്വന്തം പേരാണ് വലുതാക്കി കാണിച്ചത്. കർത്താവിൽ പ്രിയരെ, ആത്മാഭിമാനം ഏതൊരാൾക്കും വേണ്ടിയിരിക്കുന്ന സൽഗുണമാണ്. എന്നാൽ ആത്മാഭിമാനം അതിരു കവിഞ്ഞാൽ അത് അഹന്തയാകും, അത് അപകടമാണ്. ഫിലിപ്പിയർ 1:15. ചിലർ ക്രിസ്തുവിനെ അസൂയയും പിണക്കവും നിമിത്തം പ്രസംഗിക്കുന്നു, ചിലരോ നല്ല മനസ്സോടെ തന്നെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ.